علي زين العابدين دنگل وائي چال پريم اللہ ورے مہان ورگل کاجن ونڈی پوو گئان تلبیت جلان پیڑی آغم مالک لا تلبی എന്തേ അലി സൈനുൽ ആബിദീൻ എന്നവരെ നിങ്ങൾ അവിടുന്ന് തൽബിയത്ത് ചൊല്ലാത്തത് അഖ്ഷാ അൻ അഖൂല ലബ്ബൈക് ഫയഖൂല ലീ ലാ ലബ്ബൈക് അവരുടെ ഉള്ളിൽ എപ്പോഴും അല്ലാഹുവിന്റെ ചിന്തയിലാണ് ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ നിങ്ങളോട് ചോദിക്കുന്നു അല്ലാഹുവേ നിനക്കുത്തരം ചെയ്യുകയാണ് നിനക്കുത്തരം ചെയ്യുകയാണ് എന്നർത്ഥം വരുന്ന ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് 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 ലാ ശരീക ലക ലബ്ബൈക് എന്ന തൽബിയത്തിന്റെ അലി സൈനുൽ ആബിദീൻ തങ്ങളെ നിങ്ങളെ ചൊല്ലാത്തത് എനിക്ക് പേടിയാവുന്നു അല്ലാഹുക്ക് പൊരുത്തമില്ലാത്ത ഹാജിമാരും താഴെ നിന്നിങ്ങനെ തൽബിയത്ത് ചൊല്ലുമ്പോ വാനലോകത്തുന്ന മലക്കുകൾ ഇങ്ങനെ പറയും ലാ ലബ്ബൈക വലാ സഅദൈക നിങ്ങളുടെ ലബ്ബൈക്ക് വേണ്ട അങ്ങനെങ്ങാനും എന്റെ റബ്ബനോട് തിരിച്ചു പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ വയ്യ എന്റെ കയ്യിലൊന്നും ഇല്ല അവസാനം അനിവാര്യമാണ് ഇനി തൽബിയത്ത് ചൊല്ലാതെ വയ്യ എന്ന് വന്നപ്പോൾ ഫഖീല ലഹു ലാ ബുദ്ദ മിൻ ഹാദാ എന്തായാലും നിങ്ങൾ തൽബിയത്ത് ചൊല്ലണം ഫലമ്മാ ലബ്ബാ തൽബിയത്ത് ചൊല്ലിയപ്പോഴേക്ക് ബോധം കെട്ട് വീണുപോയി വാഹനത്തിൽ നിന്ന് വീണുപോയി പേടിയായി പോയി വലിമൻ ഖാഫ മഖാമ റബ്ബി വനഹ നഫ്സ അനിൽ ഹവാ അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ നിൽക്കേണ്ടി വരുമെന്ന ഭയമാണ് നമുക്ക് റബ്ബിനെ കുറിച്ച് ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വേണ്ട പോലെ ഒരാലോചന വരാറുണ്ടോ അല്ലാഹുവേ ഞങ്ങളുടെ ഈ സദസ്സിന്റെ ഒരു സമ്മാനമായി നിന്നെ ഓർത്ത് ദിക്ര ചെയ്യുന്നൊരു കൽബ് ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ ഞങ്ങളെല്ലാം ഒരുപാട് പാപങ്ങളിൽ ആണ്ടുപോണ്ടു പോയവരാണ് അരുതായ്മയുടെ ആഴിയിൽ വീണ് കിടക്കുന്നവരാണ് ഞങ്ങളെല്ലാ കുറ്റവും ഏറ്റു സമ്മതിക്കുകയാണ് നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾക്ക് എടുത്തു കാണിക്കാൻ തെറ്റു ചെയ്യാത്തൊരവയവം പോലുമില്ല ഞങ്ങളുടെ കൈകൊണ്ട് തെറ്റു ചെയ്തു പോയി കാലുകൊണ്ട് തെറ്റിലേക്ക് നടന്നുപോയി കണ്ണുകൊണ്ട് തെറ്റ് കണ്ടുപോയി കാതുകൊണ്ട് അരുതായ്മകൾ കേട്ടുപോയി നിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ത്വാഹിറാണെന്ന് പറയാൻ പറ്റുന്ന ഒരവയവും എടുത്തു വെക്കാനില്ല റബ്ബേ നിന്റെ ഔദാര്യമല്ലാതെ ഞങ്ങളുടെ കയ്യിലില്ല മുത്തുനബി തങ്ങളുടെ മുമ്പിൽ വന്ന് തൗബ ചെയ്ത് ഹിദായത്ത് കിട്ടിയ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് പരിശുദ്ധിയുള്ളൊരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മദീനത്തേക്ക് ഒരു മൗലായ ചൊല്ലാം മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈർ ഖൽഖി കുല്ലിഹിം ഞങ്ങൾക്ക് നിന്നെ ഓർത്ത് പടക്കുന്നൊരു കൽബും ഒലിക്കുന്ന കണ്ണുകളും ഉറക്കൊഴിക്കുന്ന രാത്രികളും അല്ലാ നിന്റെ ജലാലിയത്തിന് അറിഞ്ഞുകൊണ്ട് പടക്കുന്ന കൽബ് നൽകണം അല്ലാ അല്ലാഹു നമ്മളെ മുഴുവനും തൗബയുടെ കൽബുള്ള മുഅ്മിനീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ പ്രിയമുള്ളവരെ ഇതൊരു മതപ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ സംഘടിപ്പിച്ചതല്ല
നമ്മൾ നമ്മുടെ ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടം നമുക്കൊന്നും ഒരു ഇഷ്ടവും പറയാനില്ല. ഇമാം ബുസൈരി തങ്ങളുടെ ലോകത്തേക്ക് ചേർന്ന് നിൽക്കാൻ നമുക്കൊരർഹതയില്ല, പക്ഷെ നമുക്ക് വേറെ നിർവാഹമില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചൊല്ലി പറയുകയാണ്. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, മുതൽ ഒരു ദിവസം പോലും മുടങ്ങാതെ വരുന്ന പ്രായമുള്ള ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഒന്നാം കൊല്ലം മുതൽ ഒരു ദിവസവും മുടങ്ങാത്ത എത്രയോ മുഹിബ്ബീങ്ങളുണ്ട്. അല്ലാഹുവേ, ഇതൊന്നും ഞങ്ങളെ നീ നിരാശപ്പെടുത്തല്ലേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ റാഹത്തിന്റെ മജ്‌ലിസാക്കി തരണേ റഹ്മാനെ. അറിയുമോ സഹോദരന്മാരെ, മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ വസ്തഫിറ ഗിദ്ദമ്മിൻ ഐനിൻ ഖദിൻ തലഅത മിനൽ മഹാരിമി വൽ ജംഹിൻ യതന്നദമി. അവിടുത്തെ പ്രിയപ്പെട്ട മകനാകുന്ന മുഹമ്മദുൽ ബാഖിർ തങ്ങൾ പറയുകയാണ്, എന്റെ വാപ്പയാകുന്ന അലി ഇബ്നുൽ ഹുസൈൻ يصلي في اليوم والليلة ألف ركعة. രാത്രിയും പകലുമായി 1000 റക്അത്ത് നിസ്കരിക്കുന്ന മഹാനാണ് ഈ കരയുന്നത്. ഒരു 2 റക്അത്ത് സുന്നത്ത് പോലും നിസ്കരിക്കാൻ മടിയുള്ള നമ്മളാണ് ഇത് കേൾക്കുന്നത്, നമ്മളാണ് ഇത് പറയുന്നത്. ആലോചിക്കൂ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹലായ ഫളു കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. നമുക്ക് ഇനിയെങ്കിലും ഒരു വീണ്ടും വിചാരം വേണം, ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ വരണം. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള മനസ്സ് വേണം. അള്ളാഹുവോട് അകമഴിഞ്ഞ് തൗബ ചെയ്യണം. എപ്പോഴാണ് നമ്മൾ വിളിക്കാന്നറിയില്ല, ആ സമയത്ത് ചിരിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് യാത്രയാകണം. മഹാനവറുകളെ പറയാണത്, 1000 റക്അത്തിന്റെ ഉപ്പ് നിസ്കരിക്കാറുണ്ട്. ഫലമ്മാ ഹമറത്തുൽ വഫാത്തു ജഅല യബ്കി, അങ്ങനെയുള്ള മഹാനവറുകളെ മരണത്തിന്റെ ഘട്ടത്തിൽ കരയുകയാണ്. ഞാൻ ചോദിച്ചു, അപ്പാ എന്തിനാണ് അവിടുന്ന് കരയുന്നത്, എന്തിനാണ് അവിടുന്ന് വിഷമിക്കുന്നത്? അവിടുന്ന് വല്ലാതെ റബ്ബിന് വേണ്ടി റബ്ബിനോട് തേടിയിരുന്നവരല്ലേ? ഉടനെ അവിടുന്ന് പറയുകയാണ്, യാ ബുനയ്യ എന്റെ പൊന്നമോനെ, അന്ത്യനാളായാൽ ലം യബഖ മലക്കുൻ മുഖറബുൻ വലാ നബിയുൻ മുർസലുൻ ഇല്ലാ കാനലില്ലാഹി ഫീഹിൽ മശീആ. മോനെ, അന്ത്യനാളായാൽ ഏറ്റവും അള്ളാഹുവിനോട് സാമീപ്യമുള്ള മലക്കായാലും അള്ളാഹു നിയോഗിച്ച നബിയാണെങ്കിലും അള്ളാഹുവിന് അവന്റെ ഇഷ്ടം പോലെ ചെയ്യാനുള്ള പരമാധികാരമുണ്ട് മോനെ. അള്ളാഹ്ക്ക് വേണമെങ്കിൽ പുറത്തു തരാം, വേണമെങ്കിൽ പൊറുക്കാതെ നരകത്തിലിടാം. അങ്ങനെയുള്ള പരമാധികാരിയായ റബ്ബിലേക്കാണ് യാത്ര. അല്ലാതെ ഇബ്രാഹിമുൽ ലഖാനി തങ്ങൾ പറഞ്ഞതുപോലെ, റബ്ബ് ശിക്ഷിച്ചാലത് വ്യക്തമായ നീതിയാണ്, റബ്ബ് രക്ഷിച്ചാലത് വ്യക്തമായ ഔദാര്യമാണ്. അള്ളാഹുവിന്റെ മേലൊന്നും വാജിബില്ല, മഅലൈഹി വാജിബു, അവന് വാജിബായ ഒരു കാര്യവും ഇല്ല. നിസ്കരിച്ചതിന് കൂലി തന്നുകൊള്ളണം എന്ന് വാജിബില്ല, നോമ്പെടുത്തതിന് പ്രതിഫലം തന്നുകൊള്ളണം എന്ന് നിർബന്ധമില്ല. അതെല്ലാം ബിമഹദി ഫളി ലിറബ്ബിനാ തബാറക വഅല, റബ്ബിന്റെ ഔദാര്യമാണ്. അതുകൊണ്ടല്ലേ നോക്കൂ, കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. ആരൊക്കെയാ നിർമ്മിച്ചത്? ഒന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, രണ്ട് നബിഹുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം. കൽപ്പിച്ചത് റബ്ബ്, നിർമ്മിച്ചത് അള്ളാഹുവിന്റെ വീട്. നിർമ്മാണം നടത്തിയതോ രണ്ട് മഹാന്മാരായ മുഖറബീങ്ങളായ രണ്ട് അമ്പിയാക്കൾ, പ്രത്യേക സ്ഥാന ബഹുമതികളുള്ള അമ്പിയാക്കൾ. കിട്ടിയ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അതാ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. ഇത് പരിശുദ്ധമായ കഅബാലയത്തിന്റെ നിർമ്മാണം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പറയാനുള്ളത് റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ, നീ സ്വീകരിച്ചിട്ടേ കാര്യമുള്ളൂ. നമ്മളിങ്ങനെ വലിയ ഗമേല, ഞാൻ നിസ്കരിച്ചു അതുകൊണ്ട് ഡയറക്ടർ സ്വർഗത്തിലേക്ക് അങ്ങ് പോവും, ഞാൻ നോമ്പെടുത്തു ഞാൻ റെഡി റെഡി ആയിട്ട് പോവാൻ പോവാണ്, ആരോ വീട്ടിൽ യാചകർ വന്നപ്പോ 10 രൂപ ഞാൻ കൊടുത്തു അതുകൊണ്ട് ഞാൻ റെഡിയാണ്, അങ്ങനൊക്കെ ചെറിയ കാര്യങ്ങളും വെച്ച് വലിയ മോഹത്തിൽ കഴിഞ്ഞുകൂടാ നമ്മള്. അള്ളാഹുവിന്റെ പ്രതിഫലത്തിൽ പ്രതീക്ഷ വേണം, അവന്റെ പരമാധികാരത്തിൽ പേടിയും വേണം. അതാണ് മുഅ്മിനിന്റെ ഖൽബ് ബൈനൽ ഖൗഫ് വറജ, എന്റെ റബ്ബ് ഔദാര്യവാനാണ്, എന്നെ നിരാശപ്പെടുത്തൂല, അത് പ്രതീക്ഷയാണ്. പക്ഷേ എന്റെ റബ്ബിലേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ പഠിച്ചവനെ. ഈ പറയുന്ന അലി സൈനുൽ ആബിദീൻ തങ്ങൾ, റബീഉ ഇബ്നു ഹുസൈം തങ്ങൾ, മുഹമ്മദുൽ ബാഖിർ തങ്ങൾ തുടങ്ങിയുള്ള മഹാന്മാരുടെ ഒക്കെ ചരിത്രം വെച്ച് നോക്കുമ്പോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഇനി എന്തു ചെയ്യാനാണ്? അപ്പോൾ റബ്ബിലേക്കുള്ള നല്ല ഭയം വേണം. ബഹുമാനപ്പെട്ട താഊസ് റളിയല്ലാഹു അൻഹു വരികയാണ്, അലി സൈനുൽ ആബിദീൻ നിങ്ങളുടെ അടുക്കൽ വരുന്നു, വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ മോനെ, എന്തിനാണ് അവിടുന്ന് പേടിക്കുന്നത്? ബഹുമാനപ്പെട്ടവരുടെ നീണ്ട ഒരു സംഭാഷണമുണ്ട്, വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കഅബാലയത്തിന്റെ മുറ്റത്തിരിക്കുകയാണ് അലി സൈനുൽ ആബിദീൻ തങ്ങൾ, കരയുകയാണ്, അവിടുന്ന് ദുആ ചെയ്യുകയാണ്. اللهم اني اعوذ بك من اعوذ بك ان تحسن في لوامع العيون علانيتي وتقبع في خفيات القلوب سريرتي. اللهم كما اسأت فاحسنت الي فاذا عدت فعد علي. പടച്ചവനെ, എന്റെ ഉള്ളും പുറവും നന്നാക്കി തരണേ റബ്ബേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയവനാണ്, നീ ഔദാര്യം ചെയ്തവനാണ്, നിന്റെ ഔദാര്യം വാരിക്കോരി തരണേ. ഉടനെ മഹാന്മാര് പറയാണ്, എന്തിനാണ് മോനെ അലി സൈനുൽ ആബിദീൻ അവിടുന്ന് കരയുന്നത്? മഹാനായ താഊസ് തങ്ങൾ പറയാണ്, പേടിക്കാനില്ലല്ലോ മോനെ, അവിടുന്ന് റസൂലുള്ളാന്റെ മോനല്ലേ, അവിടുന്ന് മുത്തനബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടില്ലേ, അവിടുന്ന് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയില്ലേ, ഈ മൂന്ന് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾക്ക് രക്ഷപ്പെടാമല്ലോ, നിങ്ങൾക്ക് മൂന്ന് ഭാഗ്യമുണ്ടല്ലോ അലി സൈനുൽ ആബിദീൻ. ഒന്നെന്താണ്? നിങ്ങൾ അവിടുന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മകനാണ്, അത് നിങ്ങൾക്കുള്ള പ്രതീക്ഷയാണ്, അത് ഞങ്ങൾക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടത്തേക്ക് ഷഫാഅത്ത് ചെയ്യുമല്ലോ, അതിൽ ഞങ്ങളെക്കാൾ വലിയ പ്രതീക്ഷ നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ വലിയ പ്രതീക്ഷയുള്ളവരാണ്. ഈ മൂന്ന് നന്മകളും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കെ നിങ്ങളെന്തിനാണ് ഇത്ര വലിയ ബേജാറ്? ഉടനെ അവിടുന്ന് മഹാനരായ അലി സൈനുൽ ആബിദീൻ നിങ്ങൾ പറയുകയാണ്, അല്ലയോ താവൂസ് എന്നവരെ, ഖുർആനിലില്ലേ فإذا نفخ في الصور فلا أنساب بينهم يومئذ. സൂറ എന്ന കാഹളത്തിൽ ഊതിയാൽ അവിടെ കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യമില്ലെന്നൊരായത്തില്ലേ? അത് വേണമെങ്കിലും ഞങ്ങൾക്കതിന്റെ മൂല്യം അടിസ്ഥാനപരമായ യോഗ്യത വേണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശഫാഅത്ത് കിട്ടുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അള്ളാഹു പൊരുത്തപ്പെട്ടവർക്കാണ് ശുപാർശ സ്വീകരിക്കുക എന്ന് പറഞ്ഞില്ലേ? പിന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയുള്ള ആളാണെന്നല്ലേ അവിടുന്ന് പറഞ്ഞത്?
إن رحمة الله قريب من المحسنين نعم جيّم نبرودان الله من ذكارون ينبند بطرقات كندر ينن اللي أبدن نبرنج تولد نعانا دوكك كتان أرهنانو نعانا دوكك لبكيان أرهنانو എന്റെ കയ്യിൽ ഒന്നുമില്ല മേരി ജിന്ദഗി സിർഫ് ഇഷ്ഖേ നബി ഹേ മിലാ ഇസ്മേ ജോ ഗമോ മേരി ഖുശി ഹേ ഇസി ഗമ കിരാഹോ മേ آنکھیں بچا کر میں پاکوں سے آ کے حرم چوم لوں گا کرم مانگتی ہو عطا مانگتی ہو مدینے کو جاؤ دعا مانگتی ہو എന്റെ കൈവലഞ്ഞ നിമിഷങ്ങളിൽ മുഴുവനും എനിക്ക് ഓടിയെത്താനുള്ള അഭയകേന്ദ്രം ഏതാണ്? കരുണയുടെ അരുണ വർഷം കൊണ്ട് മാലോകരുടെ മനതലങ്ങളിൽ ഇഷ്ടത്തിന്റെ മഹാവിഹായുസുകളെ അടയാളപ്പെടുത്തിയ അത്യുജ്വലമായ ഔദാര്യത്തിന്റെ ശ്രേഷ്ഠ കേന്ദ്രമേ അവിടുന്ന് റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാ ഞങ്ങളുടെ എല്ലാ അവയവങ്ങളും മരുതായ്മയുടെ കറപുരണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചിന്തകളിൽ അമിതമായ ആലോചനകൾ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കാൽപാദങ്ങളിൽ അവിഹിതങ്ങളുടെ പാടുകൾ വീണിരിക്കുകയാണ്. പരിശുദ്ധിയുടെ ഒരു പ്രതീക്ഷ വിശുദ്ധിയുടെ മുനവ്വറയാകുന്ന മദീനയിലാണ്. ഓ തൊയ്ബാ തൊയ്ബാ ലാകോസലാം ഓ തൊയ്ബാ കസഴുവൾ ഈ മഹനീയമായ സദസ്സിൽ നിന്ന് മദീനയുടെ ഉമ്മരത്ത് ഉദ്യാനത്തിൽ അവിടുത്തെ വിശിഷ്ടമായ സാന്നിധ്യത്തിലേക്ക് അനുരാഗികളുടെ ഹൃദയങ്ങൾ ചേർത്ത് വെക്കുകയാണ്. അല്ലാഹുവേ, ലോകത്തെ ഏറ്റവും വലിയ ഒരു സയന്റിസ്റ്റ് ആവുന്നതിനേക്കാൾ നല്ലത് ദീവാനെ മുസ്തഫാഹേ മദീനയുടെ ഒരു ഭ്രാന്തനാവലാണ്. മദീനയുടെ മണ്ണിന്റെ മൂല്യം ലോകത്തൊന്നിനും ഇല്ലല്ലോ. കാരണം ഖൈറുൽ ബിഖായി അലല്ലർദി ബിത്തഹ്ഖീഖ് മകാനു മദ്ഫനിൽ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹാക്ക് കഹോ ഹാക്ക് തേമേ ഹാക്ക് കഹാത്ത അവിടുന്ന് മണ്ണാണെന്ന് പറഞ്ഞ തള്ളണ്ട. ഈ മണ്ണിന്റെ മൂല്യം മദീനയിലെ രാജാവിന്റെ വിശ്രമ കേന്ദ്രമാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് അവിടുത്തെ ഔദാര്യത്തിന്റെ മഹിഷ്ടാരാമത്തിൽ ചേർന്ന് സ്നേഹ ലോകത്തേക്ക് ലയിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. മഹാനായ ഇമാം ബുസൈരി തങ്ങളുടെ കണ്ണുനീര് ചോര ചാലിച്ചുകൊണ്ട് തുടങ്ങിയ കവിതയാണിത്. ഈ വരിയും ആ വരിയും കൂടി ഒന്ന് ചേർത്ത് പറയേണ്ടതുണ്ട്. വസ്തഫിരി ഖിദ്ദമ മിൻ ഐനിൻ ഖദിം തലഅത് മിനൽ മഹാരിമി വൽ ലംഹിം യതന്നദമി മിൻ തദക്കുരി ജീ റാനിം ബിദി സലമി. ദാറുസ്സലാമാകുന്ന സ്വർഗത്തിലെ അയൽവാസികളെ ഓർത്തിട്ടാണോ കരയുന്നത്? അംഹബത്തിൻ റീഹുമിൻ തിൽഖായി കാളിമത്തിൻ കാളിമ എന്ന നാമമുള്ള മദീനയിൽ നിന്ന് മിന്നൽ പിണരുകൾ ഇരുട്ടിൽ വന്ന് തിളക്കം നൽകിയത് കൊണ്ടാണോ കരയുന്നത്? എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് മദീനയിലാണ്. ഇമാം ബുസൈരി തങ്ങളുടെ കരച്ചിലിന്റെ ഒരു പുനരാവർത്തനം. അവിടുത്തെ ആഖ്യാന ഭംഗിയിൽ നിന്ന് അനുരാഗവും ആത്മീയതയും ഒരുമിച്ച് ലയിക്കുന്ന ഒരു മായാ പ്രപഞ്ചം. ഈ ഒരു വരിയുടെ വ്യാഖ്യാന പർവങ്ങളെ മാത്രം പറയാൻ എവിടെ സമയം?